നമസ്കാരം. ചെർണോബിൽ ദുരന്തം, ഡയാന രാജകുമാരിയുടെ മരണം, സോവിയറ്റ് യൂണിയന്റെ തകർച്ച, സുനാമി, ബരാക് ഒബാമയുടെ പ്രസിഡന്റ് സ്ഥാനം എന്നിവ പ്രവചിച്ച് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഭാവി പ്രവാചകയാണ് ബാബ വാംഗെ. ഇപ്പോൾ വീണ്ടും അവർ വാർത്തകൾ നിറയുകയാണ്. കാരണം 2022 ലോകത്ത് സംഭവിച്ചിരിക്കാമെന്ന് അവർ പ്രവചിച്ച 6 കാര്യങ്ങൾ രണ്ടെണ്ണം ഇതിനകം സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബാൽക്കണിലെ നോസ്ട്രഡാമസ് എന്നു പേരുള്ള അവരുടെ പ്രവചനങ്ങൾ 85% ശരിയാണെന്നാണ് പറയപ്പെടുന്നത്. ശാസ്ത്രീയമായ വിശദീകരണം ഒന്നുമില്ലെങ്കിലും ബാബ വാംഗയുടെ പ്രവചനങ്ങളെ പല ആളുകളും ഗൗരവമായാണ് കണക്കാക്കുന്നത്. ബൾഗേറിയൻ വംശജയായ ബാബ വാംഗയ്ക്ക് 12 വയസ്സിൽ ദുരൂഹ സാഹചര്യത്തിലാണ് കാഴ്ചശക്തി നഷ്ടമാകുന്നത്. ഭാവിയിലേക്കുള്ള കാഴ്ചകൾ കാണാൻ ദൈവം തനിക്ക് അപൂർവ സമ്മാനം തന്നുവെന്നാണ് അവരുടെ അവകാശവാദം. 2nd ലോകമഹായുദ്ധകാലത്ത് പ്രവചനങ്ങൾ നടത്താൻ തുടങ്ങിയതോടെയാണ് വാംഗെ ലോക പ്രശസ്തയാകുന്നത്. 1996 85ാം വയസ്സിലാണ് ബാബ വാംഗെ മരണപ്പെടുന്നത്. 1996 അവർ മരിച്ചപ്പോൾ ലോകം അവസാനിക്കുമെന്ന് വാംഗ വിശ്വസിച്ച 5079 വരെയുള്ള കാര്യങ്ങൾ അവർ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം 2022 പകുതിയിലാണ്. ഈ വർഷത്തെ നിരവധി പ്രവചനങ്ങളിൽ രണ്ടെണ്ണം ബാബ വാംഗെ കൃത്യമായി മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞ 6 പ്രവചനങ്ങൾ, ഇനി പറഞ്ഞ 2 പ്രവചനങ്ങൾ സത്യമായി. ഈ വർഷം നിരവധി ഏഷ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും തീവ്രമായ വെള്ളപ്പൊക്കങ്ങൾ സംഭവിച്ചു. ഇതെല്ലാം ബാബ വാംഗെ പ്രവചിച്ചു വെച്ചിരുന്നതാണ്. ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തമാണ് ഓസ്ട്രേലിയയെ ബാധിച്ചത്. സൗത്ത് ഈസ്റ്റ് ക്യൂൻസ്ലാൻഡിന്റെ ചില ഭാഗങ്ങൾ, വൈഡ് ബേബർനെറ്റ്, ന്യൂ സൗത്ത് വെയിൽസ്, ബ്രിസ്ബെയിൻ എന്നിവയുൾപ്പെടെ നിരവധി നഗരങ്ങൾ വെള്ളത്തിനടിയിലായി. വരൾച്ചയുടെ ഫലമായി വമ്പൻ നഗരങ്ങളെ ജലക്ഷാമം ബാധിക്കുമെന്നും ബാബ വാംഗെ പ്രവചിച്ചിരുന്നു. യൂറോപ്പിൽ ഇപ്പോൾ ഇതാണ് നടക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം പോർച്ചുഗൽ അവരുടെ പൗരന്മാരോട് അവരുടെ ജല ഉപയോഗം നിയന്ത്രിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറ്റലി ഇപ്പോൾ 1950കൾക്ക് ശേഷമുള്ള ഏറ്റവും മോശമായ വരൾച്ചയിലൂടെയാണ് കടന്നു പോകുന്നത്. ചൂട് കാരണം യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിൽ ഇപ്പോൾ കാട്ടുതീ ഭീഷണിയും നിലവിലുണ്ട്. ഈ വർഷം സൈബീരിയയിൽ നിന്ന് ഒരു പുതിയ മാരക വൈറസ് വരുമെന്നും അന്യഗ്രഹ ജീവികളുടെ ആക്രമണം ഉണ്ടാകുമെന്നും ഇന്ത്യയിൽ വെട്ടുക്കിളി ആക്രമണം നടക്കുമെന്നും വെർച്വൽ റിയാലിറ്റി മനുഷ്യജീവിതത്തിൽ കൂടുതൽ ഇടപെടുമെന്നും അവർ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. 2023 ഭൂമിയുടെ ഭ്രമണപഥം മാറുമെന്നും ബഹിരാകാശ സഞ്ചാരികൾ 2028 ശുക്രനിലേക്ക് യാത്ര ചെയ്യുമെന്നും അവർ പ്രവചിച്ചിട്ടുണ്ട്. 2046 അവയവം മാറ്റിവെക്കൽ സാങ്കേതിക വിദ്യയിലൂടെ ആളുകൾ 100 വർഷത്തിലധികം ജീവിക്കുമെന്നും ഇവർ പ്രവചിച്ചിട്ടുണ്ട്. 2100 രാത്രി അപ്രത്യക്ഷമാകുമെന്നും കൃത്രിമ സൂര്യപ്രകാശം ഭൂമിയെ പ്രകാശിപ്പിക്കുമെന്നും ഇവർ പ്രവചിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.